സമർപ്പിത ജീവിതങ്ങളുടെ സഹനങ്ങളിലേക്കും സന്തോഷങ്ങളിലേക്കും വെളിച്ചം വീശുന്ന മർത്ത ആൻഡ് മേരിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവം സ്വാഗതം. സഹനങ്ങളില്ലാത്ത മനുഷ്യ ജീവിതങ്ങളില്ല. അത് സാധാരണ ജീവിതമായാലും സമർപ്പിത ജീവിതമായാലും സഹനങ്ങൾക്ക് മാറ്റമില്ല. ഒരുപക്ഷെ നാം മുൻപെങ്ങും കേട്ടിട്ടില്ലാത്ത വിധം ഏകാന്ത സഹനത്തിൻ്റെ 40 വർഷങ്ങൾ പൂർത്തിയാക്കിയ ക്രിസ്തുവിൻ്റെ മണവാട്ടിയെ നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ്. സിസ്റ്ററിന് മർത്ത ആൻഡ് മേരിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സിസ്റ്ററിനെയും കുടുംബത്തെയും പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. സിസ്റ്ററിനെയും കുടുംബത്തെയും കുറിച്ച് പറയാമോ? ഔസേബ് എന്നപ്പൻ്റെ പേര്. അമ്മയുടെ പേര് റോസ. അങ്ങനെ 8 മക്കളാണുള്ളത്. 8 മക്കളിൽ ഒരാൾ മരിച്ചുപോയി. പിന്നെ ഇപ്പോൾ 7 മക്കളുണ്ട്. ഇപ്പോൾ 2-ാമത്തെ അമ്മയാണുള്ളത്. 2 പേരും വൈദികരാണ്. ഞാനൊരു സിസ്റ്ററും. അങ്ങനെ പിന്നെ 5 പേരും വിവാഹിതരാണ്. സിസ്റ്റർ വീട്? എൻ്റെ വീട് കുറ്റിക്കാട്, വൈന്തലക്കാരൻ ഔസേപ്പ് റോസ. ദമ്പതികൾക്ക് 8 മക്കളാണുള്ളത്. എനിക്ക് തോന്നുന്നു സിസ്റ്ററുടെ അമ്മയാണ് ഏറ്റവും കൂടുതൽ മഠത്തിൽ ചേരാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്. വിവാഹത്തിന് ശേഷം പോലും മഠത്തിൽ ചേരണം തന്നെയായിരുന്നു ആഗ്രഹം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ അമ്മയുടെ ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു സിസ്റ്ററിന് പ്രചോദനമായത്. അമ്മയുടേതല്ല, എനിക്ക് ഒരുവിധം ചിന്ത ഇങ്ങനെ ഒരു ഇത് വരുന്നു. എനിക്ക് തോന്നി ഒരു സിസ്റ്റർ ആവണം, ലോകത്തിന് വേണ്ടി സേവനം ചെയ്യണം, അങ്ങനെയുള്ള ആഗ്രഹമായിരുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അത്ര സേവനം ചെയ്യണം എന്നായിരുന്നു. പഠിക്കാൻ അധികം സാധിക്കില്ല എന്ന് മനസ്സിലായി. അപ്പോൾ സേവനത്തിൽ കൂടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്ത് ലോകത്തെ മുഴുവനും ദൈവത്തിലേക്ക് അടുപ്പിക്കണം, പ്രാർത്ഥന വഴിയും പ്രവർത്തനം വഴി അടുപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. തൻ്റെ മകളുടെ സന്യസ്ത ജീവിതത്തെക്കുറിച്ച് ഈ പിതാവ് ഏറെ അഭിമാനിക്കുന്നു. സിസ്റ്റർ മെറിറ്റ മഠത്തിൽ ചേർന്ന ദിനങ്ങൾ 102-ാം വയസ്സിലും ഈ പിതാവിൻ്റെ സ്മരണയിൽ തെളിഞ്ഞു നിൽക്കുന്നു. 7-ാം ക്ലാസ് 8-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് പറയും, എനിക്ക് മഠത്തിൽ പോയി ചേരണം എന്ന് പറയും. അപ്പം ഞാൻ പറയേ 8 ക്ലാസ്സല്ലേയുള്ളൂ, 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം, അങ്ങനെ വേണമെങ്കിൽ പോവാൻ നോക്ക്, അത്രയല്ല കാര്യമുള്ളൂ. 10-ാം ക്ലാസ് വന്നപ്പോൾ ആ കൊല്ലാണ് അവൾ 10-ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. അത് ജയിച്ചു കഴിഞ്ഞപ്പോൾ 10-ാം ക്ലാസ്സിൽ പഠിച്ച് അവസാനം പരീക്ഷ കഴിഞ്ഞപ്പോൾ 10-ാം ക്ലാസ്സിൽ തോറ്റു. തോറ്റു കഴിഞ്ഞപ്പോൾ തോറ്റപ്പോൾ എന്താ വെച്ചാൽ മഠത്തിൽ പോകാനായിട്ട് ജയിച്ചില്ലല്ലോ. അങ്ങനെ ഞാൻ തൃശ്ശൂർ പോയി. ഏതോ കാര്യത്തിന് പോയിട്ട് അവിടെ വരുമ്പോൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ ഉണ്ടെന്ന് സിസ്റ്റേഴ്സ് നിൽക്കണം. അത് അവർ വടക്കാഞ്ചേരി മഠത്തിലായിരുന്നു. ആ മഠത്തിലുള്ള സിസ്റ്റർ, ഞാൻ ഒരു സിസ്റ്ററിനോട് വിളിച്ച് ചോദിച്ചു, ഒരു 10-ാം ക്ലാസ് പഠിച്ച് തോറ്റു, തോറ്റ കുട്ടീനെ നിങ്ങളാരെങ്കിലും എടുക്കുമോ എന്ന് ചോദിച്ചു. കുറച്ച് നേരം ആ സിസ്റ്റർ നേരത്തെ നോക്കി നിന്നിട്ട് പറഞ്ഞേ, ഞങ്ങൾക്ക് ഒരു കുട്ടീനെ എടുക്കാൻ അനുവാദമുണ്ട് 10-ാം ക്ലാസ് തോറ്റന്. ആ അപ്പോൾ എവിടെ വീടെന്ന് ചോദിച്ചു. വീട് ഞാൻ പറഞ്ഞങ്ങനെ കുറ്റിക്കട്ടാണ്, പിന്നെ ആളാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പനാണ്. എന്നാൽ നാളെ വരെ കൊണ്ടുപോവാം, നാളെ കൊണ്ടുവരാൻ പറഞ്ഞു, വടക്കാഞ്ചേരിക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ വടക്കാഞ്ചേരി കൊണ്ടുവന്ന് അവിടെ ചേർത്തു. അവർ ഹൈസ്കൂളിൽ പറഞ്ഞയച്ചു, അവിടെ തന്നെ ഹൈസ്കൂളിൽ പറഞ്ഞയച്ച് ആ കൊല്ലം തന്നെ ജയിച്ചു. പിറ്റേ കൊല്ലം തന്നെ ജയിച്ചു. അങ്ങനെ ജയിച്ചാണ്
പിന്നെ ക്ലാസ്സിലേക്ക് പിന്നെ തുടങ്ങി, പിന്നെ അങ്ങനെ ചേർന്ന് ആരംഭിച്ചു. എസ് എസ് എൽ സി പരീക്ഷയിൽ പരാജയം പോലും സിസ്റ്ററിന് മഠത്തിൽ ചേരുന്നതിന് തടസ്സമായില്ല. ആ സാഹചര്യത്തെ കുറിച്ചൊന്ന് പറയാമോ? എസ് എൽ സി തോറ്റാലും എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് സേവനം ചെയ്യാം. എന്നിരുന്നാലും നിയമം വന്നപ്പോൾ അത് തോറ്റവരെടുക്കില്ല എന്നുള്ളതാണ് അന്നത്തെ നിലപാട്. അപ്പോൾ അത് വിട്ട് ഒരാളെ എടുക്കുക എന്നുള്ളത് അത് പിന്നെ ദൈവത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ആ കൊല്ലങ്ങൾ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ പാസ്സായി. അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ വലിയൊരു കടന്നു വരലാണ്. എൻ്റെ ജീവിതത്തിൽ വലിയൊരു കടന്നു വരലായിരുന്നു അത്. കർത്താവിൻ്റെ ഒരു വിഷയം പാസ്സായിട്ടുള്ളൂ, പിന്നെ എല്ലാ വിഷയങ്ങളും പാസ്സാകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പഠിക്കാനും ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഞാൻ വൈകുന്നേരം പ്രാർത്ഥിച്ചുകൊണ്ട് മിശിഹായുടെ ദിവ്യ ആത്മാ മിശിഹ കർത്താവ് എന്നുള്ള പ്രാർത്ഥനയും മറിയം ത്രേസ്യാമ്മയുടെ നാമകരണത്തിനുള്ള ആ ജപവും ചൊല്ലിക്കൊണ്ട് രാത്രി മുഴുവനും കഴിച്ചു കൂട്ടും. അങ്ങനെ റിസൾട്ട് ആവുന്നവരെ പഠിക്കുന്ന കാലത്തും ഈ തോറ്റു കഴിഞ്ഞതിന് ശേഷം നന്നായി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അവർ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. എൻ്റെ മുഴുവൻ ഇതുകൊണ്ടല്ല, ദൈവത്തിൻ്റെ പ്രവർത്തനം അവിടെ നന്നായിട്ടുണ്ടായി എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ആദ്യ വ്രത വാഗ്ദാനത്തിന് ശേഷം സിസ്റ്റർ നഴ്സിംഗിൻ്റെ പ്രാഥമിക പാഠങ്ങൾ ജൂബിലി മിഷനിൽ നിന്ന് പഠിച്ചു. ആ കാലങ്ങളെ സിസ്റ്റർ എങ്ങനെയാണ് ഓർക്കുന്നത്? ഞാൻ ജൂനിയറേറ്റിൽ നിന്നാണ് പോയത്. അപ്പോൾ കാലത്ത് തുടങ്ങി ഉച്ചവരെയുള്ളൂ ഞങ്ങൾക്ക് ജോലി. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ക്ലാസ്സാണ്, സന്യാസത്തിൻ്റെതായ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഉച്ചവരെയുള്ളൂ അവിടുത്തെ പഠനം. അത് അങ്ങനെ ഒരു കൊല്ലം അങ്ങനെ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു കൊല്ലം അവിടെ ആശുപത്രിയിൽ നിന്ന് പഠിച്ചു. അത് അങ്ങനെ അങ്ങനെ പൂർത്തിയാക്കിയത്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ സിസ്റ്ററിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പഠിക്കുന്ന കാലത്ത് ബുദ്ധിമുട്ടുകൾ, പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും പ്രാർത്ഥിച്ച് പഠിക്കും. മാർക്ക് കുറവായാലും എല്ലാം ശ്രദ്ധിക്കാനും എല്ലാത്തിലും അങ്ങനെ വലിയ കുഴപ്പമില്ല. അത്ത രീതിയിലായിരുന്നു എല്ലാവരുടെയും നല്ലൊരു ഇത്. ഞാൻ ശ്രദ്ധിക്കും, നന്നായി ശ്രദ്ധിക്കും. പിന്നെ കിട്ടാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് താല്പര്യമായിരുന്നു. സിസ്റ്റേഴ്സിനും താല്പര്യമായിരുന്നു, നോക്കുന്നവർക്കും ക്ലാസ് എടുക്കുന്നവർക്കും താല്പര്യമായിരുന്നു. ഞാൻ നന്നായി ശ്രദ്ധിച്ച് പഠിക്കുകയും ചെയ്യും. പക്ഷേ പഠിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒക്കെ മറന്നു പോകും. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞിരിക്കും. എന്നാലും കോൺവെൻറ്റിൽ പ്രശ്നം ഉണ്ടായില്ല. പിന്നീട് കല്ലേറ്റിങ്കരയിൽ നഴ്സറി കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്ന നാളുകളെ കുറിച്ച് ഓർക്കാമോ? കുട്ടികളോടൊപ്പം വളരെ സ്നേഹമായിരുന്നു. കുട്ടികളെ ഒന്നിച്ച് ഒരുവിധം കുട്ടികളെയൊക്കെ ഒരുമിച്ച് കളിപ്പിക്കുക. അങ്ങനെ കളിപ്പിച്ച അവർക്കും വലിയ സന്തോഷമാണ്. എല്ലാ കാര്യങ്ങളും സർവകാര്യങ്ങളും എന്നോട് വന്ന് പറയും. ഒരു കാര്യം പറയാത്തില്ല, വീട്ടിലെ സകല കാര്യങ്ങളും എന്നോട് തുറന്ന് പറയും. അത്ര സ്നേഹമാണ്. ഒരിക്കൽ ഒരു കൊച്ച് ഒരിക്കൽ ഒരു എന്തോ മണമുള്ള ഒരു സാധനം കൊണ്ടുവന്നിട്ട് സിസ്റ്റർ ഇതൊന്ന് മണപ്പിച്ചു നോക്കിയെന്ന് പറഞ്ഞു. ഞാൻ മണപ്പിച്ചു നോക്കി. അപ്പോൾ സെൻറ്റാണ്, സിസ്റ്ററിന് വേണ്ടേന്ന് ചോദിച്ചു. സിസ്റ്ററിന് വേണ്ട, മോനെടുത്തോന്ന് പറഞ്ഞു ആ കുട്ടിയെ. അങ്ങനെ എല്ലാം കൊണ്ടും ഒക്കെ നല്ല നല്ല കുട്ടികളായിരുന്നു. പിന്നെ എനിക്കൊരു ഹെൽപ്പ് ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു ആൺകുട്ടി. ഇത്തിരി വലുപ്പമുള്ള കുട്ടിയാണ്. അവർക്ക് കഴിവില്ലാത്തത് കാരണം പഠിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് നഴ്സറിയിൽ തന്നെ ആ കുട്ടി ചേട്ടനും അനിയനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയോട് ഞാൻ അല്പം ഒന്ന് പറയാൻ സഹായിക്കാനായിട്ട്. കുട്ടികൾ ഓടി ചിലപ്പോൾ പുറത്തേക്ക് പോകുന്നു ആദ്യം വന്ന കാലങ്ങളിൽ. അപ്പോൾ ആ കുട്ടിയോട് പറയും ഞാൻ, മോനെ ഒന്ന് പിടിച്ചു കൊണ്ടുപോയോ എന്ന് പറയും. അപ്പോൾ ഓടി ചെന്ന് അവൻ പിടിച്ചു കൊണ്ടുപോരും ഇങ്ങോട്ട്. പിന്നെ വാതിൽ അടച്ചിടാൻ തുടങ്ങി. മതിൽ പൂട്ടിയിട്ടുണ്ട്, അല്ല ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. എന്നാലും കുട്ടി മോളിൽ കൂടെ കയറി പോകണു. അപ്പോൾ അവൾ വീട്ടിലേക്ക് പോകാനുള്ള ഇതാണ്, കൊച്ചു കുട്ടികളല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ആ കുട്ടീനെ വിട്ട് വേഗം ആ കുട്ടീനെ പിടിച്ചു കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന് നല്ല സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് പിന്നെ അവിടെ ഇരിക്കും, ഇരുന്നോളും. അങ്ങനെ അല്ലെങ്കിൽ കളിക്കിന് കൊടുത്ത് ഇരുത്തി അവിടുത്തെ ഇരുത്തി കളിപ്പിക്കും. പിന്നെ സന്തോഷമായിട്ട് അങ്ങനെ പോകും. ഒരു ഇതിൽ പെട്ടെന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളോട് ഇപ്പോൾ അത്രയും ഇങ്ങോട്ട് അടുപ്പമായിട്ടില്ല ആ കുട്ടികൾക്ക്. മറ്റേ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്.
അങ്ങനെ ഒരു കുട്ടി അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് എപ്പോഴും ഉണ്ട്, ഒന്ന് പോകണം, പുറത്ത് പോകണം, അമ്മേനെ കാണണം, അപ്പനെ കാണണം എന്നുള്ള അത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ നമുക്ക് പിടിക്കാൻ ഒരാൾ, സഹായത്തിന് ഒരാളെ കർത്താവ് തന്നു. അപ്പോൾ അങ്ങനെ ആ കുട്ടി എപ്പോഴും നമുക്ക് സഹായമാണ്. പിന്നെ കുട്ടികൾക്ക് ചോറുണ്ടാലും ചോറുണ്ണു കഴിഞ്ഞാലും പാത്രം കഴുകാനായാലും നമ്മൾ കഴുകി കൊടുത്താലും ഈ കുട്ടി വെള്ളം കൊണ്ടുവരും, നമുക്ക് ബക്കറ്റിൽ വെള്ളം എടുത്ത് കൊണ്ടുവരും, അതൊക്കെ ആ കുട്ടി ചെയ്തോളും. അതിന് അതിൻ്റെ അമ്മ, ആ കുട്ടിയുടെ അമ്മ അവിടെ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ആ കുട്ടിക്ക് നല്ലൊരു മനസ്സുമുണ്ട്, അഞ്ജനെ കൊണ്ട് നടക്കും, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ സഹായിക്കുകയും ചെയ്യും. ഇങ്ങനത്തെ സഹായം പിന്നീട് കുട്ടിയെ കണ്ടിട്ടുണ്ടോ? പിന്നീട് കണ്ടിട്ടുണ്ട്. അവൻ ഡ്രൈവറായി. അതിനുശേഷം അവനെ കണ്ടു, ഞാൻ നന്ദി അവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അവൻ്റെ അമ്മ അവിടെ ജോലി ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ സ്നേഹം എന്നും, അമ്മയ്ക്കും അതെ, ആ മോനും അതെ, അഞ്ജനും അതെ, വളരെ സ്നേഹം, നല്ല സന്തോഷമായിട്ട് പോണു. സിസ്റ്റർ മെറിറ്റ രൂപീകരണ കാലഘട്ടത്തിൽ എന്നോടൊപ്പമായിരുന്നു. ആ സിസ്റ്റർ എല്ലാ കാര്യങ്ങളും, പ്രാർത്ഥനയും കൂട്ടുചേർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ജോലികളും വളരെ വിശ്വസ്തതയോടെ ഭംഗിയായി നിർവഹിച്ചിരുന്നു. ഉദാഹരണമായി, ഞങ്ങളുടെ വസ്ത്രങ്ങൾ എല്ലാവരുടെയും ഒന്നിച്ച് ആണ് വാഷ് ചെയ്തിരുന്നത്, ഓരോരുത്തരും സ്വയമായിട്ടല്ല. ആ സമയങ്ങളിലെല്ലാം സിസ്റ്റർ ആരുടെ വസ്ത്രം വാഷ് ചെയ്യാൻ കിട്ടിയാലും വളരെ ഭംഗിയായി വൃത്തിയായി അത് ചെയ്തുകൊണ്ടിരുന്നു. പലരും അക്കാര്യത്തിൽ അശ്രദ്ധ കാണിക്കാറുണ്ട്, എന്നാൽ സിസ്റ്റർ ഒരിക്കലും അങ്ങനെ ചെയ്തതായി അറിവില്ല. അതുപോലെ തന്നെ എല്ലാവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനും സന്തോഷമായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനും ശ്രദ്ധിച്ചിരുന്നു. ദൈവികമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് എല്ലാം ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു. മാനുഷികമായ പരിഗണനകളോ മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങളോ ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല സിസ്റ്റർ ഒന്നും ചെയ്തിരുന്നത്, എല്ലാം ദൈവത്തെ പ്രതി മാത്രം ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷവും സുഖമില്ലാതെ കിടപ്പിലായ കുറച്ചു കാലം എനിക്ക് സിസ്റ്ററിനോടുകൂടി ജീവിക്കാൻ ഇടയായിട്ടുണ്ട്. ചെമ്പുക്കാവിലുള്ള ഞങ്ങളുടെ മെഡോണ കോൺവെൻറ്റിൽ സിസ്റ്ററും ഞാനും ഒന്നിച്ച് ഒരു വർഷം ജീവിച്ചിട്ടുണ്ട്. ആ സമയത്ത് ധാരാളം പേർ സിസ്റ്ററിൻ്റെ അടുത്ത് വരികയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സിസ്റ്റർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. കൂടാതെ അവിടെ ഹോസ്റ്റലിലുണ്ടായിരുന്ന കൊച്ചുകുട്ടികൾ, 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ സമയം കിട്ടുമ്പോഴെല്ലാം സിസ്റ്ററിൻ്റെ അടുത്ത് ചെല്ലുകയും സിസ്റ്റർ അവരെ സന്തോഷിപ്പിച്ച് അവർക്ക് അവരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. കുട്ടികളോട് വലിയ ഇഷ്ടമാണ് സിസ്റ്ററിനുണ്ടായിരുന്നത്. കുട്ടികൾക്കും അതുപോലെ തന്നെ സിസ്റ്ററിനെ വളരെ ഇഷ്ടമായിരുന്നു. സാധാരണ കുട്ടികൾ അങ്ങനെ കിടപ്പ് രോഗികളെ ഇഷ്ടപ്പെടുക വളരെ കുറവായിട്ടാണ് നാം കണ്ടുവരുന്നത്. എന്നാൽ ആ കുട്ടികൾക്കെല്ലാം സിസ്റ്ററിനോട് അതീവ സ്നേഹവും താല്പര്യവും ഉണ്ടായിരുന്നു. സിസ്റ്ററും അവരെ അതുപോലെ തന്നെ സന്തോഷിപ്പിച്ചിരുന്നു. മിഷൻ പ്രവർത്തനങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന സിസ്റ്റർ ആ ദൗത്യവുമായിട്ട് ഉത്തർപ്രദേശിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ സിസ്റ്റർ ചെയ്തിരുന്ന പ്രവർത്തനങ്ങളൊക്കെ എന്തായിരുന്നു? അവിടെ ഓഫീസിൽ ജോലി ചെയ്യുകയായിരുന്നു. ഓഫീസിൽ കഴിയുക, ഫീസ് എടുക്കണം, പിന്നെ വണ്ടിയുടെ ഫീസ് എടുക്കണം, പിന്നെ പുസ്തകങ്ങൾ, ബെൽറ്റ്, അങ്ങനത്തെ സാധനം. ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു, അപ്പോൾ അതിനുള്ള ബെൽറ്റ്, അവർക്ക് പല പുസ്തകങ്ങളൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ സഹായിക്കും. വേറെ സിസ്റ്ററും കൂടി അവിടെ വന്നിരിക്കും ഹെൽപ്പിന്. അധികം ആളുകൾ വരുമ്പോൾ എന്നെ കൊണ്ട് തന്നെ പറ്റില്ല. അപ്പോൾ ഫീസ് ഞാൻ മുഴുവനായിട്ട് എടുക്കണം. ഫീസ് മുഴുവൻ എൻ്റെ ഭാഗത്താണ്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യും. പിന്നെ എനിക്ക് ഇത്തിരി കഴിവ് കുറവായതുകൊണ്ട് എന്നെ ഒരു സിസ്റ്റ് കുറേ രാത്രി ഞാൻ സഹായിച്ചു തരാം, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സഹായിച്ചു തരാമെന്ന് പറഞ്ഞ് സിസ്റ്റർ എന്നെ സഹായിക്കും. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് സിസ്റ്ററുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കണ അസുഖത്തിൻ്റെ ആരംഭം. എങ്ങനെയായിരുന്നു അസുഖം ആരംഭിച്ചത്? ബാത്റൂമിൽ പോയി കടന്നു വരികയായിരുന്നു. കടന്നു വരുമ്പോൾ പെട്ടെന്ന് ഒരു തല ചുറ്റിയതുപോലെ തോന്നി. അപ്പോൾ അത് സ്നോ സ്റ്റാക്കോ എന്ന് അറിയില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു.
പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞ് മനസ്സിലാക്കിയതാണ് അത് സ്നോ സ്ട്രോക്ക് തട്ടിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിലായി. അപ്പോൾ ആ കാലഘട്ടത്തിൽ സിസ്റ്റർക്ക് എന്തൊക്കെ ചികിത്സകളാണ് ചെയ്തത്? ചികിത്സകൾ ഇങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്തിരുന്നു, മയക്കിടുമായിരുന്നു. 6 മണിക്കൂർ മയക്കിടും, അത് കഴിഞ്ഞ് ഓർമ്മ വരും. 6 മണിക്കൂർ നിൽക്കില്ല, അതിക്ക് മുന്നേ ഓർമ്മ വരും. അപ്പോൾ വേദനയായിട്ട് കരഞ്ഞു പോകും. അപ്പോൾ കരഞ്ഞ് ആകെ കണ്ണും കൂടി തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിടന്നിരുന്നത്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ പിന്നെ നമ്മൾ ആരെയും നോക്കണമെന്നില്ല. നമ്മൾ കിടന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കലും മാതാവിനോട് പ്രാർത്ഥിച്ചും ഔസേപ്പിതാവിനോട് പ്രാർത്ഥിച്ചും ഇങ്ങനെ ശക്തി സംഭരിക്കുകയായിരുന്നു. അപ്പോഴും നമുക്ക് തനിയെ സഹിക്കാൻ പറ്റാത്ത തരത്തിലായിരുന്നു. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കും. അപ്പോൾ വീണ്ടും നമ്മൾ മയങ്ങിപ്പോവും. ശാരീരികമായിട്ടുള്ള എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് സിസ്റ്ററിന് തുടക്കത്തിൽ അനുഭവപ്പെട്ടത്? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ആരംഭം? അത് തല ചുറ്റി വീഴുക. തല ചുറ്റി വീഴുമ്പോൾ ബോധം പോയി. അങ്ങനെ പിന്നെ ബോധം കുറച്ച് കഴിഞ്ഞപ്പോൾ കിട്ടി. ബോധം വന്നു. അങ്ങനെ ഞാൻ കട്ടുമ്പോൾ കിടക്കണം, വിയർത്തു മുങ്ങി. അങ്ങനെ വിഷമവും വേദനയും ഒക്കെപ്പാടായിട്ട് ആകെ അങ്ങോട്ട് തളർന്നു പോകുന്ന പോലെയാണ് തോന്നണേ. അപ്പോൾ എനിക്ക് തോന്നി ദൈവമേ എങ്ങനെ സഹിക്കും എന്ന് തോന്നി. അപ്പം പിന്നെ വിചാരിച്ചു കർത്താവിനോട് പ്രാർത്ഥിക്കുക, അത് മാത്രം വഴിയുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ കർത്താവ് കുറച്ച് ചിലപ്പോൾ കുറച്ച് തരും, കുറച്ച് കുറവാക്കി തരും. പിന്നെയും വേദന ശക്തിയായിട്ട് പിന്നെയും വരും. അങ്ങനെ അങ്ങനെ കുറേ കൂടി കൂടി അങ്ങനെയാണ് ഇഞ്ചക്ഷൻ എടുത്തത്. ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ പിന്നെ കുറഞ്ഞു. എന്നിരുന്നാലും 6 മണിക്കൂർ കഴിയണ്ടേ? 6 മണിക്കൂർ കഴിഞ്ഞിട്ടേ പിന്നെ ഇഞ്ചക്ഷൻ തരുള്ളൂ. അത്ര നേരം നമ്മൾ സഹിച്ച് തന്നെ കിടക്കണം. കഠിന വേദനയിൽ കരഞ്ഞ് കരഞ്ഞ് കിടക്കും. മാതാവിനെയും വിളിക്കും, ഈശോവിനെയും വിളിക്കും, ഔസേപ്പിതാവിനെയും വിളിച്ച് അങ്ങനെ തിരുക്കുടുംബത്തിൻ്റെ ആ സഹായം നമ്മളെപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ അവരുടെ മാധ്യസ്ഥയിൽ നമ്മൾ 6 മണിക്കൂർ അങ്ങോട്ട് കഴിച്ചു, വേദനയിൽ കഴിച്ചു കൂട്ടും. ഈ ഇങ്ങനെ വേദനയൊക്കെ എടുത്ത സമയത്ത് ആദ്യം സിസ്റ്റർ ഡോക്ടറുടെ അടുത്ത് പോയല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് അവരെന്താണ് പറഞ്ഞത്? എന്താ അസുഖം, അല്ലെങ്കിൽ എന്താ ചികിത്സയൊക്കെ ഇതിന് ചെയ്യാമെന്നാണ് പറഞ്ഞത്? ആദ്യം കോട്ട്വാരയിൽ വെച്ച് പറഞ്ഞത് യൂട്രസിലെ ഇൻഫ്ലമേഷനാണെന്നാണ് പറഞ്ഞത്. അത് പിന്നെ പറഞ്ഞു തണുപ്പിൻ്റെയാണ്. അങ്ങനെ 2 കാര്യം പറഞ്ഞു. അതുപോലെ ഡൽഹി ചെന്നപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞത് തണുപ്പിൻ്റെ ഉണ്ട് പ്രശ്നം, തണുപ്പിൻ്റെയാണ് എന്ന് പറഞ്ഞു. പിന്നെ വയറ്റിൽ അല്പം അസുഖമുണ്ട്, അത് ഈ ഗ്യാസിൻ്റെ ഉണ്ട്, ഈ അൾസറിൻ്റെ ഒരു പ്രശ്നം അവർ പറഞ്ഞു. പിന്നെ അതിനുള്ള മരുന്നുകളൊക്കെ തന്നു, അതൊക്കെ വ്യത്യാസമായി. പിന്നെ ഈ തണ്ടലിൻ്റെ പ്രശ്നവും കാലിൻ്റെ പ്രശ്നവും മാറണില്ല. നമ്മളിപ്പോൾ ഒരു ബക്കറ്റ് വെള്ളമൊന്നും എടുക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഒരു ചെറിയ ബക്കറ്റായാലും വെള്ളം എടുക്കാൻ നമുക്ക് സാധിക്കില്ല. ഈ ഭാഗം കൊണ്ട് അനക്കാൻ പറ്റാത്ത വേദനയാണ്. എന്നാലും ഒരുവിധമൊക്കെ ഞാൻ നോക്കും, പരിശ്രമിച്ച് നോക്കും. നടക്കാനും അവനവനും വേണ്ടത്, ഇപ്പോൾ പൈപ്പിൽ വെള്ളം ഇല്ലെങ്കിൽ ടാങ്കിൽ പോയി ഇത്തിരി വെള്ളം എടുക്കാനായിട്ട് പരിശ്രമിച്ച് നോക്കി. പരിശ്രമിച്ചിട്ട് എടുക്കാൻ പറ്റിയില്ല, എടുക്കാൻ പറ്റാണ്ട് തിരിച്ചു പോന്നു. അപ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ജോലിക്ക് നിൽക്കുന്ന കുട്ടി. ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, ആ കുട്ടി അങ്ങനെ അത്യാവശ്യമുള്ള വെള്ളം കൊണ്ടു തന്ന് തരും. അങ്ങനെ ആ കുട്ടി സഹായിച്ചിരുന്നു അവിടെ. അപ്പോൾ അവിടെ മാത്രമാണോ അത് പുറമേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ചികിത്സകളൊക്കെ ചെയ്തായിരുന്നു? പുറമേ സ്ഥലങ്ങളിൽ ഡൽഹിയിൽ പോയി ചികിത്സ ചെയ്തു. അപ്പോഴും അവിടുത്തെ ഡോക്ടേഴ്സ് ഇത് തന്നെയാണ് പറയുന്നത്, തണുപ്പ് കൊണ്ടാണെന്ന് പറഞ്ഞു, അല്ലാതെ സ്നോ സ്ട്രോക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പുറമേ നിന്ന് തിരിച്ച് സിസ്റ്റർ നാട്ടിലേക്ക് തിരിച്ചു വന്നല്ലോ. നാട്ടിൽ എന്തൊക്കെ ചികിത്സകൾ ചെയ്തു? നാട്ടിൽ 3 ഓപ്പറേഷൻ ചെയ്തു. ബെൽറ്റ് ഇട്ടു. ഡിസ്കിന് കംപ്ലൈൻറ്റാന്ന് പറഞ്ഞ് ബെൽറ്റ് ഇട്ടു ആദ്യം. അതിനുശേഷം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഒരു മൈലോഗ്രാം എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റിൽ ഡോക്ടർ പറഞ്ഞു ഇത് കഴിഞ്ഞ് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മുഴ തണ്ടലിൻ്റെ ഭാഗത്ത് വന്നു. അപ്പോൾ കിടക്കരുങ്ങില്ല, നമ്മൾ തന്നെ മുകളിലേക്ക് പൊന്ത ചെയ്യുന്നത് ആ വേദന കൊണ്ട്. അങ്ങനെ പൊന്തുമ്പോൾ അടുത്തുള്ളവർക്കൊന്നും അവിടെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കരച്ചിലും ബഹളം. എന്ന് വെച്ചാൽ നമുക്ക് അത്രയധികം വേദന, സഹിക്കാൻ പറ്റാത്ത വേദന. പിന്നെ നമ്മൾ ആരെയും അടുത്തുള്ളവരെയൊന്നല്ല നോക്കണേ, നമ്മുടെ വേദനയുടെ ശക്തി കൊണ്ട് നമ്മൾ കരയണം. അങ്ങനെ ഡോക്ടർക്ക് വേഗം വിളിച്ചു പറഞ്ഞു. ഡോക്ടർ പെട്ടെന്ന് വന്നു, എന്നെ ഉടനെ തന്നെ ഒരു മുറിയിലേക്ക് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ലിഫ്റ്റിൻ്റെ അടുത്തുള്ള ഒരു മുറിയിലേക്ക് മാറ്റണം സിസ്റ്ററെ. എന്നിട്ട് സിസ്റ്റർ അവിടെ കിടക്കട്ടെ,
അപ്പോൾ ഞാൻ ആ മുറിയിലേക്ക് വരാണ്ടോ നേഴ്സിനെയും കൊണ്ട് വന്നു. എല്ലാം തയ്യാറാക്കിയിട്ട് ഇനി വന്നേ. മുഴയൊക്കെ ഡോക്ടർ നോക്കി കണ്ടു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വേഗം ഒറ്റ മുറിയിലേക്ക് മാറ്റി. എന്നിട്ട് അവിടെ ഞാൻ വരാം, ഡോക്ടർ വരാം, പെട്ടെന്ന് വരാം, ലിഫ്റ്റിൽ കൂടെ പെട്ടെന്ന് വരാം, നേഴ്സുമാരെയും കൊണ്ട് വരാം, മരുന്നും കൊണ്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ വന്ന് ഇത് ഈ മുഴയിൽ ഇത് നീഡിൽ കടത്തി ഈ പഴുത്തത് മുഴുവനും വലിച്ചെടുത്തു. വലിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മരുന്ന് കയറ്റി. മരുന്ന് കയറ്റി കഴിഞ്ഞിട്ട് അപ്പോൾ കയറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന എൻ്റെ കുറഞ്ഞു. അപ്പോൾ ഒരു കിടക്കരിങ്ങായി, ബെഡിൽ കിടക്കായി, മറ്റത് ഇങ്ങനെ തെറുക്കിയാണ്, തന്നെ തന്നെ തെറുക്കുക. അപ്പോൾ അങ്ങനെ അത് ശാന്തമായി, അങ്ങനെ ആയി. പിന്നെ സമാധാനത്തിലായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നമുക്ക് കുറേശ്ശെ എഴുന്നേറ്റിരിക്കാം, ബാക്ക് റെസ്റ്റ് വെച്ച് ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബാക്ക് റെസ്റ്റ് വെച്ച് ഇരുത്തി. പിന്നെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്ന് നോക്കണം. അപ്പോൾ നിന്ന് നോക്കാനുള്ള പരിശ്രമങ്ങളായി. അങ്ങനെ നിന്ന് നോക്കി. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ പറഞ്ഞു ഞാൻ കൈമ പിടിക്കാം, സിസ്റ്റ് പതുക്കെ നടക്ക്, നടന്ന് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നടക്കാൻ തുടങ്ങി. നടക്കുന്നപ്പോഴും വേദനയുണ്ട്, വീഴുന്നൊക്കെ തോന്നും, പക്ഷേ ബലത്തിലാണ് ഡോക്ടർ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബലത്തിൽ പിടിച്ചതുകൊണ്ട് വീണൊന്നുമില്ല, കുറച്ച് നടത്തിയുള്ളൂ. കുറച്ച് നടത്തിയിട്ട് പിന്നെ അതിന് ശേഷം ഡോക്ടർ പോയി. ഡോക്ടർ പോയിട്ട് പറഞ്ഞു അടുത്ത് നിൽക്കുന്ന സിസ്റ്റിനോട് പറഞ്ഞു ഇങ്ങനെ സിസ്റ്റിനെ നടത്തിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നടത്തിപ്പിച്ച് വിഷമമുണ്ട്, വേദനയുണ്ട്, എല്ലാം ഉണ്ട്. എന്നിരുന്നാലും നടന്ന് കുറച്ച് വഴി കൂടി നടന്ന് അങ്ങനെയായി. അങ്ങനെ ആയപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി സിസ്റ്റ് മഠത്തിലേക്ക് പൊക്കോ, കുഴപ്പമില്ല. ഡോക്ടർ മഠത്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് മഠത്തിൽ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴും ഇങ്ങനെ നടന്ന് നടന്ന് പ്രാക്ടീസ് ചെയ്ത് പിടിച്ച് നടന്നു. അങ്ങനെ നടന്ന് തന്നെ നടക്കലായി തുടങ്ങി. അങ്ങനെ തന്നെ നടന്ന് ഇതായി കഴിഞ്ഞപ്പോൾ നമുക്ക് കൂടുതൽ ബലം വരികയാണ്. അപ്പോൾ വീണ്ടും വേദന ആരംഭിച്ചു, വേദന കൂടി. കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ ഇങ്ങനെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിക്ക് മുന്നേ നമുക്ക് വേദന ശക്തിയായിട്ട് ഡോക്ടറെ കാണേണ്ടി വന്നു. അങ്ങനെ ചെല്ലുമ്പോഴും ഡോക്ടർ വീണ്ടും പരിശോധനകൾ നടത്തിയതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇവിടെ അഡ്മിറ്റ് ചെയ്യണം, അപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ചെയ്യും. അപ്പോൾ അഡ്മിറ്റ് ചെയ്ത് വീണ്ടും എക്സ്റേ എടുത്തു. ഡോക്ടർ വീണ്ടും പറയും ഓരോ എല്ലിൻ്റെ ഇടയിൽ ഗ്രോത്ത് വളരണമെന്ന്. അങ്ങനെ ഗ്രോത്ത് വളരാണെന്ന് പറഞ്ഞിട്ടാണ് ഓപ്പറേഷൻ നടത്തണത്. അങ്ങനെ ഓപ്പറേഷൻ നടത്തി. അതിന് ശേഷം വീണ്ടും എനിക്ക് കുറച്ച് കുറഞ്ഞു. മരുന്നിൻ്റെ ഇതിൽ ഈ വേദനയുടെ മരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് കുറവ് വരുന്നുണ്ട്. പിന്നെ ഓപ്പറേഷൻ കൊണ്ടാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വിടും. തിരിച്ചൊക്കെ നടന്നു തുടങ്ങും. അങ്ങനെ പോയി. മൂന്നാമത്തെ ഓപ്പറേഷൻ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഇപ്പോൾ ഒന്ന് ഓപ്പറേഷന് മുമ്പ് പറഞ്ഞു നടക്കണ്ട, ഒട്ടും നടക്കണ്ട. എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു സിസ്റ്റ് വീണ്ടും ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറയണേന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മഠത്തിൽ സിസ്റ്റേഴ്സ് പറഞ്ഞു ഞങ്ങൾ ജനറൽ അമ്മയ്ക്ക് വിളിച്ച് പറയട്ടെ, അമ്മ എന്താ പറയണേന്ന് അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ജനറൽ അമ്മയ്ക്ക് വിളിച്ച് പറഞ്ഞു. അമ്മ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യം എനിക്ക് വിഷമമാണ് പറയാൻ ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് മെറിറ്റ് എന്താ പറയണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എന്താ പറയണേ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വേദന കുറഞ്ഞു കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് ഞാൻ അറിയിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നിരുന്നാലും ഒരിടത്ത് തന്നെ മൂന്ന് ഓപ്പറേഷൻ ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ സ്റ്റിച്ച് പിടിക്കുകയോ എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. എന്നാലും നമുക്ക് ഡോക്ടർ പറയുന്ന പോലെ ചെയ്യാന്ന് പറഞ്ഞു. പിതാവ് ഔസേപ്പും തൻ്റെ സഹോദരങ്ങളും അവരുടെ മക്കളുമെല്ലാം സിസ്റ്റർ മെറീറ്റയുടെ സഹന ജീവിതത്തിന് തുണയും തണലുമായി കൂടെയുണ്ട്. എല്ലാ വർഷവും സിസ്റ്ററെ ഇവർ ചാലക്കുടിക്കടുത്ത് കുറ്റിക്കാടുള്ള വീട്ടിൽ കൊണ്ടുവരും. ഇവരുടെ പ്രാർത്ഥനകളിൽ എന്നും സിസ്റ്റർ മെറിറ്റയുണ്ട്.
വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യമായിട്ടല്ല, സഹിക്കാൻ പ്രചോദനം നൽകുന്ന കുടുംബപ്രേക്ഷിതയായി.